ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളെ പിന്തുടരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പബ്ലിക് ആയിട്ടുള്ള പ്ലേസസിലും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ല CCTV ക്യാമറയോ അല്ലാതെ മറ്റെന്തെങ്കിലും ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്തുടരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദി സൈഡ്. സാധാരണഗതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാറ് ആരൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളൊക്കെ ചെയ്ത ആളുകളെ ആയിരിക്കും. എന്നാൽ ചില സമയത്ത് അവർക്ക് അതിലും നല്ല എട്ടിന്റെ പണി കിട്ടാറുണ്ട്. വേറെ നല്ലൊരു പന്നിക്കുട്ടി ഓടിച്ചാടി നടക്കുന്ന പോലും പോലീസിലോട്ട് വിളിച്ചു പറഞ്ഞതാണ്. അപ്പൊ പോലീസുകാർക്ക് ഈ ഒരു പന്നിക്കുട്ടിനെ പിടിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചു, ഓ ഒരു പന്നിയല്ലേ, സിമ്പിൾ എന്ന് വിചാരിച്ചിട്ട് അതിനെ പിടിക്കാനായിട്ട് ഇറങ്ങിയാണ്. പോലീസുകാരൊക്കെ വട്ടൻ ചുറ്റിച്ച് കറക്കി എന്ന് പറഞ്ഞാൽ പോരല്ലോ, ഏറെക്കുറെ 45 മിനിറ്റോളം എടുത്ത ഒരു ഓട്ടപ്പാച്ചിലും മൽപ്പിടുത്തതിന് ശേഷമാണ് ഈ ഒരു പന്നിക്കുട്ടിയെ ഒരു ട്രാഷ് ക്യാൻ വെച്ച് കയറ്റി പിടിക്കാനായിട്ട് പോലീസിന് സാധിച്ചത്. എന്തായാലും ഒരു കോമഡി മൂവിയിലത്തെ സീൻ പോലെ നമുക്ക് കാണാമെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് വേറെ റേഞ്ചായിരുന്നു. എന്തൊക്കെയാണെന്നില്ലെങ്കിലും അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരതിനെ പിടിച്ചുട്ടോ. ആളുകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പല എക്സ്റ്റെൻഡിലോട്ടും പോകും. ചിലപ്പോൾ എന്താ പറയുക, ഒരുപാട് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി ഏതെങ്കിലും ഒരു സെറിമണി അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ ആയിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ ഒരു ചങ്ങായി തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീമിൻ്റെ മാച്ചിൻ്റെ ഇടയിൽ ക്യാമറ തനിക്ക്, അതായത് തൻ്റെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ഇതാണ് കറക്റ്റ് ടൈം എന്ന് വിചാരിച്ചിട്ട് പ്രപ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു പെൺകുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നാൽ ക്യാമറയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഡാൻസ് കളിച്ച മറ്റേ ചങ്ങായി അതിലും എക്സൈറ്റഡ് ആയിരുന്നു എന്ന് വേണം കരുതാൻ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് അതേപോലുള്ള ഒരു ക്യാമറയിൽ പകർത്തേണ്ടതായിരുന്നു. എന്നാൽ അതിലും വേറെ റേഞ്ച് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അവിടെ പകർത്തപ്പെട്ടത്. സ്പോർട്സ് നമ്മൾ എല്ലാവരും കാണുന്നതാണ്. ഒരു മില്ലി സെക്കൻഡിന്റെ ഗ്യാപ്പ് മതി ഏതെങ്കിലും ഒരു അത്ലറ്റ് ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിക്സ് പോകുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗോള് പോകുന്നതിനോ എന്തിനൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നേരങ്ങളൊന്നും വേണ്ട. എന്നാൽ ചില അത്ലറ്റുകൾ അവരുടെ വിക്ടറി കുറച്ച് നേരത്തെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ എട്ടിന്റെ പണി കിട്ടിയതും നമ്മൾ കണ്ടിട്ടുണ്ടാവുന്നതാണ്. അപ്പോ ഇതും അത്തരത്തിലുള്ള ഒരു കഥയാണ്. ഈ ഒരു റേസിൽ ഫ്രഞ്ചുകാരനായിട്ടുള്ള ടാങ്കോ പെപ്പയോ ക്ലിയർ ആയിട്ട് വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മൂപ്പര് എന്തായാലും എത്തുകയാണല്ലോ, മൂപ്പര് ഒരുപാട് കിലോമീറ്ററുകളൊക്കെ ഓടിയിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോ ഓൾറെഡി യെസ് 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 എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബാക്കിലുണ്ടായിരുന്ന അമേരിക്കൻ റണ്ണർ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുത്തത്. മൂപ്പര് നൈസ് ആയിട്ട് ഏന്തി വലിഞ്ഞോടി ആ ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചെടുക്കുകയാണ് ഗൈസ് ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വേവ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് സ്ലോ ആവും. മൂപ്പരാന്നുണ്ടെങ്കിൽ തൊട്ട് ബാക്കിൽ ഇയാളുണ്ടെന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആൾക്ക് കിട്ടേണ്ടതായിരുന്നു. ഇത്തിരി സാഡ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. എന്നാലും നമ്മൾക്ക് ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരിക്കലും നമ്മൾ ഒരു ലക്ഷ്യത്തിലെത്താതെ എന്താ പറയുക വിക്ടറി സെലിബ്രേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇതേപോലെ എട്ടിന്റെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ചിക്കാഗോയിലുള്ള ഒരു മോഡേണ്ട കൗബോയുടെ കഥയാണ്. മൂപ്പര് ഒരു ഹോഴ്സിനെടുത്ത് കയറ്റി നടു റോട്ടിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അവസാനം കുറെ കഷ്ടപ്പെട്ട് പോലീസുകാരൊക്കെ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടോ. അപ്പോൾ പോലീസ് പിടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ചൈൽഡ് അബ്യൂസിനെതിരെയുള്ള തൻ്റെ രീതിയിലുള്ളൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഇത് എന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ അയാൾക്കെതിരെ വന്ന കേസ് എന്താ പറയുക ആനിമൽ അബ്യൂസിനെതിരെയുള്ള കേസുകളൊക്കെ ആയിരുന്നു. അതായത് ഒരു കുതിരയെ റോട്ടിൽ ഓടിക്കുമ്പോൾ കുതിരയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ ആൾക്ക് വന്നു. കുതിരനെ നേരെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി, ആളെ നേരെ ജയിലിലോട്ട് മാറ്റി, ആകെ കൂടെ സീനായി പോയി മൂപ്പരുടെ കാര്യം ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ. 10-20 മിനിറ്റോളം മൂപ്പര് നടു റോട്ടിൽ എന്താ പറയാ വേറെ റേഞ്ച് ഒരു സ്റ്റണ്ടായിരുന്നു കാണിച്ചതെന്ന് പറയേണ്ടി വരും. അടുത്തത് ക്ലിഫ് ജമ്പിങ്ങിന്റെ കാര്യമാണ്. വലിയ കുന്നിന്റെയും മലയുടെയും മോളിൽ നിന്നൊക്കെ വെള്ളത്തിലോട്ട് ചാടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയർ ഡെവിൾസിന് ഭയങ്കര ത്രില്ലുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം അപകടം പിടിച്ചൊരു കാര്യമാണ്. അറിയാണ്ടൊക്കെ ചാടി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് ചാടുന്നതെന്നോ അല്ലെങ്കിൽ വല്ല കല്ലുമ്മലൊക്കെ തലടിച്ച് ഓ ദുരന്തം പറയണ്ട, അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അഡ്രിനാലിൻ സീക്കേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ചാടാറ്. അതേപോലെ തന്നെ ഒരു ചങ്ങായി നൈസ് ആയിട്ട് ചാടിയാണ് തൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു ജമ്പ് ആയിരിക്കും അതെന്ന് മൂപ്പര് കരുതിയില്ല. ചാടി വെള്ളത്തിലെത്തി അതുവരെ ഒന്നും സീൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴാണ് മൂപ്പര് തിരിച്ചറിഞ്ഞത് കുറച്ച് ഒരു 3-4 അടി അപ്പുറത്ത് ഒരു വലിയ ഒരു ഷാർക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം. എങ്ങനെയൊക്കെയോ എന്തോ ഒരു ഭാഗ്യത്തിനാണ് മൂപ്പര് ഓടിങ്ങേറ്റ് കരക്ക് കയറിയത്. ആ ഷാർക്കിന്റെ വായിലൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പൊടി പോലും കണ്ടുപിടിക്കാനുണ്ടാവില്ല. ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരെ ഷാർക്ക് വന്നു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ആളെന്ന് പേടിച്ചൊരു പേടികൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. ഹോ
ഡാർക്ക്. അടുത്തത് ഒരു റിപ്പോർട്ടർ പോക്കറ്റടിയും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അതിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ഇവിടെ ഭയങ്കര മോഷണങ്ങളാണ്, ഒരുപാട് ആളുകൾ ഇതാണ് തൊഴിലാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ മൂപ്പർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ഇടയിൽ മൂപ്പർ ഇങ്ങനെ ഫോൺ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നൈസായിട്ട് ഒരാൾ വന്നിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതിലും നല്ല രീതിയിൽ ഇത് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കിയാൽ നല്ല രീതിയിൽ മോഷണം നടക്കാനുള്ള ഒരു സ്ഥലത്ത് ആണ് നമ്മൾ എന്ന് പറയുന്നു. നമ്മളുടെ തന്നെ ഫോൺ അതും ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരാൾ അടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ലല്ലോ, എന്തായാലും ആളെ ഫോൺ പോയി എന്നുള്ളതാണ്. അടുത്തത് കൊളംബിയയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി എന്നും ഒരു കടയുടെ ഫ്രണ്ടിലൂടെ നടന്നിട്ടായിരുന്നു വർക്കിന് പോയിരുന്നത്. എന്നാൽ കടയിലുള്ള ആൾ ഇച്ചിരി ഞരമ്പനായിരുന്നു എന്ന് പറയേണ്ടി വരും. മൂപ്പര് ഈ ഒരു പെൺകുട്ടി എന്നും മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റ് അടിക്കുക എന്നുള്ളതായിരുന്നു ആളുടെ ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ ഒരു പെൺകുട്ടി സഹി കെട്ടിട്ട് നൈസായിട്ട് ആ ഒരു കടയിലോട്ട് കയറി ചെന്നിട്ട് പെപ്പർ സ്പ്രേ എടുത്ത് കയറി മുഖത്തോട്ട് അടിക്കുകയായിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ഇന്നും നമ്മളുടെ നാട്ടിലും അതേപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതായത് വെറുതെ റോട്ടിൽ കൂടെ പോകുന്ന പെൺപിള്ളേരൊക്കെ നോക്കി വെറുതെ അശ്ലീലം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒരു പെപ്പർ സ്പ്രേയും കൊണ്ട് നടന്ന് ഇതേപോലെ അടിക്കണം എന്നുള്ളതാണ് ഒരഭിപ്രായം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സർഫിങ്ങിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ നല്ല താല്പര്യമുള്ളതാണ്, ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും സർഫ് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു അടിപൊളി പരിപാടിയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ചുമ്മാ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സർഫ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഒരു ടീനേജറായിട്ടുള്ള ചങ്ങായിക്ക് നൈസ് ആയിട്ടൊരു പണി കിട്ടിയത്. ജെഡ് ഗ്രാഡിൻസ് എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പർ ഇങ്ങനെ സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഡോൾഫിനാണ് മൂപ്പരുടെ അടുത്തോട്ട് ചാടി ഓടി വന്നത്. വേറൊന്നുമല്ല, സിമ്പിളായിട്ട് ആളുടെ സർഫ് ബോർഡ് മേൽക്ക് എടുത്ത് ചാടുകയായിരുന്നു ഡോൾഫിൻ ചെയ്തത്. അതിനുശേഷം ആ ഒരു ബോർഡ് ഓട്ടയായി, ആകെ ഡാർക്ക് സീനായി. എന്താണെങ്കിലും ആ ഒരു എൻകൗണ്ടർ തൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിട്ടാണ് ഈ ഒരു കുട്ടി കണക്കാക്കുന്നത്. ഡോൾഫിൻ്റെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ആളുകൾക്ക് ഡോൾഫിനെ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അതിൻ്റെ റിപ്പോർട്ട്സ് വരാത്തത്. പലതരത്തിലുള്ള കള്ളന്മാരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രത്തോളം മാരകമായിട്ടുള്ള കള്ളന്മാരെ ഇതാദ്യമായിട്ട് കാണാണ്. ഒരു ഗേറ്റിൻ്റെ മുകളിലിട്ട് കയറിയിട്ട് സ്വന്തം പാൻറ് വരെ ഊരിപ്പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഇയാൾ എത്തിയത്. എന്തായാലും ബാക്കി കൂട്ടുകാരന്മാരുള്ളത് കൊണ്ട് നൈസായിട്ട് ആൾ കഴിച്ചില്ലായി. അടുത്തതൊരു February 14 സംഭവിച്ച ഒരു കാര്യമാണ്. നമ്മൾ കളികളൊക്കെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിസ്സിങ് മൊമെൻറ്റ്സും അതേപോലെ തന്നെ പ്രപ്പോസിങ് സീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു 14 ഈ ഒരു കപ്പിളിൻ്റെ അടുത്തോട്ട് സൂം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ചങ്ങായി നൈസായിട്ട് ഒരു കഷ്ണം കടലാസ് എടുത്ത് കാണിച്ചത്. വേറൊന്നുമല്ല, തൻ്റെ പെങ്ങളാണ് ഇത് എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്താണല്ലേ മൂപ്പർക്ക് അറിയായിരുന്നു ഇത്രയും എംബാരസിങ് ആയിട്ടുള്ളൊരു വഴിയിലോട്ട് ആ ഒരു ക്യാമറ തിരിയാനുള്ളൊരു ഒരു ചാൻസ് ഉണ്ടെന്ന് മൂപ്പർ മുൻകൂട്ടി ചിന്തിച്ചിട്ടായിരിക്കും ഇതൊക്കെ പ്രിൻ്റ് എടുത്ത് പോക്കറ്റിൽ വെച്ച് കളിക്കുന്നത്. എന്തായാലും മൂപ്പർ ഒരു കില്ലാടി തന്നെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ക്യാമറയിൽ കുടുങ്ങിയിട്ടുള്ള കുറച്ച് അടിപൊളി നിമിഷങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി @RazeenRazeen ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ ബ്യൂട്ടിഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.